ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ ഫ്ലെക്സിബിൾ കപ്ലിംഗ്, അതായത് ഫ്ലാഞ്ചഡ് കപ്ലിംഗിൻ്റെ മറ്റൊരു വേരിയൻ്റാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. അതിൻ്റെ അസംബ്ലി ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാനിവിടെ കമ്പോണൻസ് എല്ലാം വരച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് ബോൾട്ട്, ഇതിൻ്റെ അത് ഉപയോഗിക്കുന്ന ബോൾട്ട്, അതായത് ഇതാ ഈ ഒരു കമ്പോണൻ്റ്, ഇതാണ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്പർ 2 അതായത് പിൻ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻ്റ്. പിന്നെ വാഷർ, ഇവിടെ വരുന്ന വാഷർ. പിന്നെ ബുഷ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. വളരെ ചെറിയ കമ്പോണൻ്റ് ആണ് എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫ്ലാഞ്ചും തമ്മിൽ ടച്ച് ചെയ്ത് വരുന്നില്ല. ഈ ഫ്ലാഞ്ചും തമ്മിൽ ടച്ച് ചെയ്ത് വരുന്നില്ല. ഇടയ്ക്ക് കുറച്ച് ക്ലിയറൻസ് ഉണ്ട്, 2-3 mm ക്ലിയറൻസ് ഉണ്ട്. അത് ഈ ബുഷ് വെച്ചിട്ടാണ് ക്ലിയറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വരുന്നുണ്ട്. ഈ ബുഷ് എന്ന് പറയുന്ന കമ്പോണൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളത് ഫ്ലാഞ്ച്. ഈ ഫ്ലാഞ്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സർക്കിൾ, ഈ ഒരു ഹോൾസ്, ഈ 4 holes കുറച്ച് വലിയ ഹോൾസാണ്. നമ്മൾ ആ ബുഷ് കയറാൻ വേണ്ടിയുള്ള ഹോളാണ്. അതുകൊണ്ട് കുറച്ച് വലിയ ഹോളാണ് ഇടേണ്ടത്. പിന്നെ ഇത് നട്ട്. ഈ നട്ടിൻ്റെ തിക്നെസ് എത്രയാണെന്ന് അറിയാമല്ലോ. നട്ടിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എത്രയാണോ ഡി, അതാണ് നട്ടിൻ്റെ തിക്നെസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഇത് ഷാഫ്റ്റിൻ്റെ ഒരു പോർഷൻ. ഇത് അതിൽ വരുന്ന ടേപ്പർ കീ. ടേപ്പർ കീ എന്ന് പറയുന്ന രണ്ടും ഒരേ സെയിം കീ തന്നെയാണ്. രണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനൊരു ഫ്ലാഞ്ച്, അതായത് ഇതിൽ നോർമൽ ആയിട്ടുള്ള ഹോൾസ് തന്നെയാണ് ബോൾട്ട് കയറാൻ വേണ്ടിയുള്ള. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ കമ്പോണൻസ് ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഫ്ലാഞ്ച് നമുക്ക് കയറ്റാം. അത് ഞാൻ ബുഷ് കയറ്റാം, ബാക്കി കമ്പോണൻസ് ഓരോന്നായിട്ട് കയറ്റാം. ഓക്കെ, അസംബ്ലി. ഓക്കെ, ഈ കമ്പോണൻ്റ് നമ്മൾ ആദ്യം കയറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നു. തൽക്കാലം ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യാം. ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ബുഷ് എന്ന് പറയുമ്പോൾ 4 വേണം. അത് കൊടുക്കുന്നു. പിന്നെ ഈ സർഫസും ഈ സർഫസും. ഓക്കെ, ബുഷ് കയറ്റി. ഇനി അടുത്തത് അവിടെ ഒരു ഇത് വരുമല്ലോ, ഫ്ലാഞ്ച്. അടുത്ത ഫ്ലാഞ്ച് നമുക്ക് ബോൾട്ടല്ല, അടുത്ത സെവ്. ഓക്കെ, ഈ ഫ്ലാഞ്ച് നമ്മൾ കൊടുക്കുന്നു. മേറ്റ് ആദ്യം കോൺസെൻട്രേറ്റ് കൊടുക്കുന്നു. ഇത് രണ്ട് പക്ഷേ അതിങ്ങനെയല്ല ഇരിക്കേണ്ടത്, തിരിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഞാൻ ഹോൾസ് തമ്മിലുള്ള മേറ്റിംഗ് കൊടുക്കാം. ഈ ഹോളും അലൈൻ ചെയ്തിരിക്കുന്നതായിരുന്നു കൊടുക്കുന്നത്. ഓക്കെ, ആ ഹോൾസ് തമ്മിൽ കൊടുത്തു. ഇനി ഇത് കണ്ടല്ലോ, അതാണ് ഈ ബുഷ് ഇത്രയും ഫാം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബുഷാണ് ആ ഫ്ലാഞ്ചുമായിട്ട് ടച്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇത്രയും കൊടുക്കും. ഇനി നമുക്ക് ആ ബോൾട്ട്, ഈ കാണുന്ന ഈ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാം. മേറ്റ് കോൺസെൻട്രേറ്റ് കൊടുക്കുന്നത്. അപ്പോഴത് ഇങ്ങനെ അല്ല ഇരിക്കേണ്ടത്, തിരിഞ്ഞിരിക്കണം. ഓക്കെ, കൊടുത്തു. ഇനി അത് കറക്റ്റായിട്ട് കയറ്റി. ഇനി നമ്മളിവിടെ നട്ട് കയറ്റുന്നു. ആ നട്ടിന് മുന്നേ വാഷർ കയറ്റാനുണ്ട്. വാഷർ കയറ്റി കൊടുക്കുന്നു. അതിന് ഇവിടുത്തെ കോൺസെൻട്രിക് സർഫസ്, ഈ സെൻട്രിക് സർഫസ് തമ്മിൽ കയറ്റി കൊടുക്കുന്നു. പിന്നെ ഈ സർഫസും വാഷുണ്ട്, ഈ സർഫസും. ഓക്കെ, വാഷ് കയറ്റി. ഇനി അടുത്ത നട്ടും കൂടി ഫ്രണ്ട്സായിട്ട് കമ്പോണൻസ് നട്ട്. നമ്മളെല്ലാം ഓരോന്ന് വെച്ച് ചെയ്യുന്നുള്ളൂ. മേറ്റ് കോൺസെൻട്രേറ്റ് ഓക്കെ ആയി. അതുപോലെ വാഷുണ്ട് ആ സർഫസ്, നട്ടിൻ്റെ ആ സർഫസ് ായിരിക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ആക്ച്വലി 4 ഇൻഡിവിജ്വലി നമുക്ക് മാനുവലി ചെയ്യാം. അതല്ല എങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, സർക്കുലർ പാറ്റേൺ. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സർക്കുലർ പാറ്റേൺ ഓപ്ഷൻ എടുക്കുന്നു. ഈക്വൽ സ്പേസിങ് ആണ്,
മൊത്തം 4 സെറ്റാണ് വേണ്ടത്. 360 ഡിഗ്രിയാണ്. കമ്പോണൻസ് പാറ്റേൺ, അപ്പോൾ ഏത് കമ്പോണൻ്റാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏത് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ നട്ട് ചൂസ് ചെയ്യുന്നു, വാഷർ ചൂസ് ചെയ്യുന്നു, ബോൾട്ട് ചൂസ് ചെയ്യുന്നു, ബുഷും ചൂസ് ചെയ്യുന്നു. ഈ 4 കമ്പോണൻസ്. ഇനി ഡയറക്ഷൻ കൂടെ കൊടുക്കേണ്ടതുണ്ട്, അതായത് ആക്സിസ്. നമ്മളിപ്പോൾ ഈ ഒരു ആക്സിസ് കൊടുക്കും, ഈ കമ്പോണൻസ് എല്ലാം പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. നമ്മളിനി ഇൻഡിവിജ്വലി ഓരോന്ന് പോയി കമ്പോണൻസ് ആഡ് ചെയ്ത് മേറ്റ് കൊടുത്തുണ്ടാക്കേണ്ട ആവശ്യമില്ല. സർക്കുലർ പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് 4 കയറ്റി എത്ര ടൈം സേവിങ് ആണെന്ന് നോക്കുക. ഇപ്പോൾ ഇതെല്ലാം കയറ്റി, നമ്മൾ ബോൾട്ട്, ബുഷ്, ഫ്രാഞ്ച് രണ്ടെണ്ണവും കയറ്റി, നട്ട് കയറ്റി, ഷാഫ്റ്റ് എൻഡ്. ഷാഫ്റ്റ് ഇതിൻ്റെ ടേപ്പർ കീം കൂടെ ഉള്ളൂ നമുക്കിനി കയറ്റാനായിട്ട്. അപ്പോൾ ഷാഫ്റ്റ് എൻഡ് ഒരെണ്ണം കയറ്റി, അതിൻ്റെ സർഫസ് കൊടുത്തു, ഇങ്ങനെ തന്നെ. ഓക്കെ, ഇനി ഇത് ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കീ കൂടെ വെച്ച് കൊടുക്കാം. കീ ടേപ്പർ കീ ചെയ്യാം. ടേപ്പർ കീ ആണ്. അപ്പം ചിലപ്പം മേറ്റ് ചെയ്യുമ്പം ഇഷ്യൂ വരാം. അങ്ങനെയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്ന ഈ ഒരു സർഫസ് സെലക്ട് ചെയ്യുന്ന മാറ്റി കൊടുത്താൽ മതി. അടുത്ത ഇത് മേറ്റ് കൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഇഷ്യൂ കാണിക്കുന്നത്. ഇഷ്യൂ കാണിക്കുകയാണെങ്കിൽ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, അതിപ്പോൾ ശരിയാക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ സെലക്ട് ചെയ്ത സർഫസ് ഉള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ശരിയാക്കാം. നിങ്ങൾ എന്താ പറയണം, ശരിയാക്കുന്നു. ആക്ച്വലി ഇത് കറക്റ്റായിട്ട് വരേണ്ടതാണ്, കറക്റ്റായിട്ടാണ് വന്നതെന്നാണ് എനിക്കൊരു എന്തോ അവസാനം കൊടുത്ത 2 മേറ്റ് ഡെലീറ്റ് ചെയ്ത് നോക്കാം. ഇത് ടേപ്പർ കീ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ സർഫസും ഈ സർഫസായിട്ട് കൊടുത്തു. ഓക്കെ, അത് കൊടുത്തു. ഈ സർഫസും ഈ സർഫസും ഓക്കെ, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അമ്മാ, അപ്പം അത് ആയിട്ടുണ്ട്. ഇനി ആ ഹൈഡ് ചെയ്ത കമ്പോണൻ്റ് നമ്മൾ വിസിബിൾ ആക്കുമ്പോൾ ശോധന കമ്പോണൻസ് പേപ്പർ കീ ഉണ്ട്, അതിനുള്ള ഷാഫ്റ്റ് ഷാഫ്റ്റ്. ഓക്കെ, മേറ്റ് കൊടുക്കുന്നു. ഇനി നന്നായത് ഇങ്ങനെ കൊടുക്കണം, ഇതും ഇതും കൊടുക്കുന്നു. ഓക്കെ, അത് ടച്ച് ചെയ്തു. ദെൻ കീ സ്ലോട്ട് കറക്റ്റാക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കാം, ഇതും കറക്റ്റ് ആകുമെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കറക്റ്റാക്കിയാൽ മതി. ഞാനിപ്പോൾ ഒന്ന് കൊടുത്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കണ്ടത് രണ്ട് ഷാഫ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, ആ ഒരു കാര്യമുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്ലാഞ്ചഡ് കപ്ലിംഗ്, സോറി ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്ന് പറയുന്ന കമ്പോണൻ്റ്. താങ്ക് യു.